ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, സ്വധർമ്മം അഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹതി. നിന്റെ ധർമ്മം അത് നീ ചെയ്യുക, മറ്റൊന്നും നീ തൽക്കാലം നോക്കണ്ട അർജുന എന്ന്. ഇന്നലെ യൂട്യൂബിലൊരു മെസ്സേജ് കണ്ടു, ശബരിമല തന്ത്രി. അദ്ദേഹം ഭംഗിയായിട്ട് ദേവസ്വം ബോർഡിന് താൻ പുണ്യാഹം ചെയ്തതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു. പുണ്യാഹം ചെയ്യേണ്ടതും ശുദ്ധി ചെയ്യേണ്ടതും ശുദ്ധികലശം വയ്ക്കേണ്ടതും തന്ത്രിയാണ്. അത് മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ ദേവസ്വം ബോർഡ് ചെയർമാനോ അല്ല, അവർക്ക് അവരവരുടേതായിട്ടുള്ള ദൗത്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ദൗത്യമുണ്ട്, ശബരിമലയിലെ സ്ത്രീകളെ കയറ്റലല്ല ദൗത്യം. ദേവസ്വം മന്ത്രിക്ക് വേറൊരു ദൗത്യമുണ്ട്. അദ്ദേഹം ദേവസ്വം ബോർഡ് ഭരണം തന്നെ മറ്റ് പല വകുപ്പുകളുടെയും കൂട്ടത്തിലൊരു വകുപ്പ് മാത്രമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അദ്ദേഹത്തിന് വേറെ കുറേ ജോലിയുണ്ട്, സ്ത്രീകളെ പോലീസ് സഹായത്തിന് കയറ്റലല്ല ജോലി. അപ്പോൾ അവരവരവനവൻ്റെ ധർമ്മം അനുഷ്ഠിക്കാതെ മറ്റ് പലതും ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അവനവൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തികളോട് നീ എന്തിനാ ധർമ്മം അനുഷ്ഠിച്ചതെന്ന് ചോദിക്കുന്നത് എന്തൊരു വകതിരിവില്ലായ്മയാണല്ലേ, എന്തൊരു ധാർഷ്ട്യമാണല്ലേ, എന്തൊരു നീചവും നിന്ദ്യവുമായിട്ടുള്ള പ്രവർത്തനമാണ്. കറക്റ്റായിട്ട് ചെയ്യേണ്ടവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്തതിനെ ചോദ്യം ചെയ്യാൻ ഇതൊന്നും ചെയ്യാത്തവർ എന്തിനാ മുമ്പോട്ട് വരുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരായി ചോദ്യം ചോദിക്കാൻ തന്ത്രിയോട്? തന്ത്രിക്ക് അദ്ദേഹത്തിനെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. തന്ത്രി ഉപജീവന മാർഗം നടത്തുന്നത് ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം കൊണ്ടൊന്നുമല്ല. അദ്ദേഹം ഇന്ന് പുറത്തേക്ക് വന്നാലും ലോകത്തിൽ എവിടെയും അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ ദക്ഷിണ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പൂജ കഴിപ്പിക്കാൻ അംബാനി മുതൽക്ക് റിലയൻസിലെ മുകേഷ് വരെ മുതൽക്ക് ടാറ്റ വരെ മുമ്പോട്ട് വരാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പൈസ വേണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു തരത്തിൽ നാണക്കേടല്ലേ? അവനവൻ അവനവൻ്റെ ധർമ്മം ചെയ്യാതെ മറ്റുള്ളവർ ധർമ്മം ചെയ്യുമ്പോൾ ആ ധർമ്മം ചെയ്തവനെ പിടിച്ച് വരട്ടുക, ആ ധർമ്മം ചെയ്തവനെ കുറിച്ച് നെഗറ്റീവ് പറയുക, എന്തൊരു വിരോധാഭാസമാണത്. ആ തന്ത്രി ഏതായാലും എക്സ്പ്ലനേഷൻ കൊടുത്തു ചങ്കൂറ്റത്തോടു കൂടി, അത് നന്നായി. ആ തന്ത്രി മന്ത്രിമാരെ പഠിപ്പിക്കണം, അവനവൻ അവനവൻ്റെ ധർമ്മം ചെയ്യാതെ ധർമ്മം ചെയ്യാത്തവർ ധർമ്മം ചെയ്തവനെ വരട്ടാനും ഭീഷണിപ്പെടുത്താനും കോടതിയിലേക്ക് പോകാനൊക്കെ പോകുമ്പോൾ തന്ത്രിയോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് തന്നെയാണ്, നിങ്ങൾ ജീവൻ ഉള്ളിടത്തോളം കാലം ആണുങ്ങളെ പോലെ പെരുമാറണം, നല്ല പുരുഷനെ പോലെ പെരുമാറണം. ശബരിമല അല്ലെങ്കിൽ ലോകത്തിൽ വേറെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, ഈ കേരള ജനത നിങ്ങളെ തീർച്ചയായിട്ടും ബഹുമാനിക്കും. 18-ാം പടി പൂജ നടത്തുന്ന, ശ്രീകോവിലിനകത്ത് ജീവചൈതന്യം പകരുന്ന ഒരു തന്ത്രി ഇതുമാതിരിയുള്ള രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ ഒരിക്കലും തല കുനിക്കരുത്. നമ്മളൊന്നും പെർമനൻ്റ് അല്ല ഈ ലോകത്തിൽ. തന്ത്രിയോട് എടുത്തു പറയുന്നു, ഇവർ ചോദിച്ച കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തതിന് ശേഷം ഇന്ന് വൈകുന്നേരം ശബരിമലയിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇറങ്ങുക. ഇവരെ സുഖിപ്പിക്കാനും ഇവരെ സന്തോഷിപ്പിക്കാനും ജീവിതമാർഗം കണ്ടെത്താനുമായിട്ട് ശബരിമല ഒരു ഉപാധിയാണെന്നുള്ള രീതിയിൽ പെരുമാറരുത്. ധന്യമായിട്ട് പെരുമാറുക. ശബരിമലയെക്കുറിച്ചോ ഹിന്ദു ധർമ്മത്തെക്കുറിച്ചോ ഭാരതീയ പൈതൃകത്തെക്കുറിച്ചോ മന്ത്രത്തെക്കുറിച്ചോ തന്ത്രത്തെക്കുറിച്ചോ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത കുറേ എണ്ണങ്ങൾ നിങ്ങളെ വരട്ടാൻ വരുമ്പോൾ അവർക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ട സ്ഥാനത്ത് ഉത്തരം കൊടുത്തേക്കാം. പിന്നെ ആവശ്യമില്ലാത്തത് സംസാരിക്കേണ്ട, അങ്ങ് സംസാരിച്ചിട്ടില്ല. അങ്ങ് ആ ധന്യമായിട്ടുള്ള കേരളത്തിലെ ഏതാണ്ട് 2-2.5 കോടി ജനത അങ്ങയുടെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അങ്ങ് നിൽക്കാം. ഇവരൊക്കെ വരട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ വരട്ടാനെന്ന് നമ്മൾ നിൽക്കേണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. തന്ത്രി ചെയ്തത് പെർഫെക്റ്റാണ്. ഇനി ഇവർ ഏത് കോടതി പോകേണ്ടി വന്നാലും ഇവിടെ ധാരാളം അഡ്വക്കേറ്റുമാരൊക്കെ ഉണ്ട് എന്നുകൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം തന്ത്രിയോടും മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും എല്ലാവരോടും, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലി ചെയ്യാനല്ലേ ശ്രീകൃഷ്ണൻ 51-ാം നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത്, സ്വധർമ്മം അഭിചാപേക്ഷ ന വികമ്പിതുമർഹതി. അവനവൻ്റെ ധർമ്മം അവനവനേഷ, മറ്റൊരുവൻ്റെ ധർമ്മം വളരെ വളരെ ഭയം ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു ധർമ്മം ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് യോജിക്കാത്ത, നിങ്ങൾക്ക് പറ്റാത്ത, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ധർമ്മമൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.